ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നാണ് അനിയൻ്റെ കല്യാണം. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് പോയ വ്ളോഗും പിന്നെ കല്യാണത്തലേന്നും പിന്നെ പുതിയ വീടിൻ്റെ പാലുകാച്ചിലൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉപ്പല്ല ഈ ഒരു കല്യാണത്തിന്. അപ്പോൾ ആ ഒരു വിഷമവും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിനോണ്ട് നമ്മൾ ചുരുക്കിയിട്ടാണ് ഈ ഒരു പരിപാടി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പിന്നെ പ്രോബ്ലംസൊക്കെ വീഡിയോയിലുണ്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ സ്വന്തം വീട്ടിലത്തെ കല്യാണമൊക്കെ നമുക്ക് എടുക്കാനൊരു അത്രയ്ക്ക് അങ്ങോട്ടൊരു പിന്നെ എന്താ പറയുക, പറന്ന് നടന്നൊന്നും എടുക്കാൻ കഴിയില്ല. അല്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആണെങ്കിൽ ചിലർക്കൊന്നും വീഡിയോയിൽ അങ്ങനെ ഫേസ് കാണിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ നമ്മൾ പിന്നെ മൊബൈലും കൊണ്ട് പോകുമ്പോഴേക്കൊക്കെ പിന്നെ എന്താ പറയുക അവർക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യണമായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അധികം അങ്ങോട്ട് എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞി വ്ളോഗാണിത്, ആകെ ഒരു 4-5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഇട്ടതിനോണ്ടാണ് പിന്നെ ഞാനൊരു കല്യാണത്തിൻ്റെ വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ മോളെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വരുന്നൊരു വിധത്തിൽ കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ചില റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അപ്പോൾ കണ്ടിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അങ്ങനെ അവരൊക്കെ കണ്ടപ്പോൾ പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയതാണ് കേട്ടോ സത്യം. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ മൊബൈൽ ആയിട്ട് പോകേണ്ടത് ചോദിച്ചു. പിന്നെ ഞാനവിടെ നിർത്തി, കുറച്ച് മൊബൈലിൽ പിന്നെ ക്യാമറയിൽ വരുന്നു, പ്രശ്നമില്ലാത്ത ആൾക്കാരെ വീഡിയോസൊക്കെ കുറച്ച് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് പനിയന് മാറ്റിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരാണ് കേട്ടോ. അപ്പോൾ അവനവൻ്റെ സ്നേഹിതന്മാരൊക്കെ കൂടിയിട്ട് ഇതാണ് അപ്പോൾ നമ്മളെ പുതിയ അപ്ല. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ മനോടും പിന്നെ കുറച്ചൊരു പിന്നെ വലിയ മുതിർന്ന ആൾക്കാരോടൊക്കെ ഒന്ന് സമ്മതം വാങ്ങിയിട്ടാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങല്. അങ്ങനെ ഒരു ചെറിയൊരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും കുറച്ചൊരു ഇമോഷനൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഉമ്മക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു നല്ലോണം ആ ഒരു സങ്കടം നല്ലോണം മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു ഫീലൊക്കെ ഇപ്പം വല്ലാതെ കുറച്ചൊരു സീൻ കുറച്ചൊരു ഇതായിപ്പോയിട്ടോ. അപ്പോൾ എല്ലാവരോടും പിന്നെ സമ്മതമൊക്കെ ചോദിച്ച് അങ്ങനെ ഇവനെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇവൻ്റെ പിന്നാലെ തന്നെ കുറച്ച് കഴിഞ്ഞ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെ നമ്മൾ ഇവൻ്റെ പിന്നാലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വലിയ കാര്യത്തിൽ ഇതിൻ്റെ അനുഗ്രഹമൊക്കെ കൊടുക്കാൻ പോയതാണ് കേട്ടോ. ഞാൻ പിന്നെ മൊബൈൽ എടുക്കുന്ന തിരക്കിലായിട്ട് പിന്നെ മൊബൈൽ മക്കളെ കൈ കൊടുത്തിട്ട് പിന്നെ അവനോട് അങ്ങോട്ട് സംസാരിക്കാൻ പോയതാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങളെ താഴെയാണ് ഇവനുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരാങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ. എന്നാലും മാഷാല്ലാ പിന്നെ അവനെ സങ്കടപ്പെടുത്തേണ്ട കഴിച്ചിട്ട് നമ്മളങ്ങനെ ആ ഒരു വിഷമങ്ങളൊന്നും മുഖത്ത് ആരും കാണിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അവനെ ഇറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മളും പോവാണ്. അപ്പോൾ ഈ ഒരു പുതിയ അപ്പം ഇറങ്ങുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ചൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു സീനാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ആ ഒരു കല്യാണം ഒന്ന് കഴിയണ മുന്നേ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇങ്ങനെ എന്തിനാ എല്ലാവരും കരയുന്നത്, ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, കരയേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല. പിന്നാണ് അതൊരു സന്തോഷം, ഒരു പുതിയൊരു ലൈഫൊക്കെ തുടങ്ങല്ലോ. അപ്പോൾ പഠിച്ചുകൊണ്ട് എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു ഇതാണ് എല്ലാവരും മനസ്സിലും. പ്രായമായവരൊക്കെ വലിയമാരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു കരച്ചിലൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത്. അങ്ങനെ പിന്നെ അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയിട്ടോ. ഇപ്പം ഞങ്ങൾ പിന്നെ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര സീനാട്ടോ. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ഇതിനാൾ, പിന്നെ ആളും ഒറ്റ മോളാണ്, നമുക്ക് ഇവിടെ ഒറ്റ മോനും അവിടെ ഒറ്റ മോളും എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഉമ്മനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ആ ഒരു ഇറങ്ങുമ്പോഴുള്ള ഭയങ്കര സീനുണ്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് നല്ല വിഷമമായി. കാരണം ഞാനും ഒരു 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫേസ് പിന്നെ ഇങ്ങനെ ഒരു സീന് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം കേട്ടോ. കാരണം എത്ര വെച്ചാൽ നമ്മൾ ആ ഒരു നല്ല രീതിയിൽ നമ്മൾ തേനേമുത്തേക്കെന്നൊക്കെ പറഞ്ഞ് വളർത്തിയെടുക്കുക നമ്മളെ പെൺകുട്ടികൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് വിട്ടു പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതാണ്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ കയറി ചെല്ലുന്ന വീട് നല്ലതാണോ, അങ്ങനത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പേരൻസിന്. അപ്പോൾ പക്ഷേ എന്തായാലും ഇവരിങ്ങനെ വിട്ട് നിൽക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമാണ്. ഞാൻ എന്നിട്ട് എന്നുവെച്ചാൽ മോളോട് പറയും, ഞാൻ എന്തായാലും കരയൊന്നുമില്ല എന്നു അറിയുക. പക്ഷെ എത്രയായാലും നമ്മളോട് എന്തായാലും പൊട്ടിപ്പോവാതെ അല്ല കരയാതെ നമ്മൾ എന്തായാലും ഇരിക്കില്ല. അപ്പോൾ ഇത് ആങ്ങളാണ്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഭയങ്കര കരണി കരണി കണ്ണൊക്കെ വീർത്ത് എന്തോ ഒരു കൊലത്തിലിട്ട ആളുള്ളത് ശരിക്കും ഒരു അതിജീവനം തന്നെയാണ്. കാരണം ഒരു പറിച്ചു നടലി എന്നൊക്കെ വേണമെങ്കിലും പറയാം. അത്രയും കാലം രഞ്ചി വളർന്ന വീടും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ അതുവരെ അറിയാത്ത ഒരാൾക്കാരുടെത്തേക്കാണല്ലോ പോണത്. അപ്പോൾ എന്തായാലും ചില കുട്ടികളെ നല്ല ബോൾഡായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ജനറേഷനിൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഞാനങ്ങനെ കരയുന്ന വീഡിയോസൊന്നും അങ്ങനെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും നല്ല ബോൾഡായിട്ട് കുറച്ച് നേരമൊന്നും ഉണ്ടാവും.
അത്രേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊരു നല്ലോണം കറങ്ങി കേട്ടോ. ആളെന്തായാലും ചിലപ്പോൾ ഒറ്റമോളൊക്കെ അതിനോട് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചുരുക്കി ഒരു 4-5 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. കുറേ ഒന്നും വീഡിയോ പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഈ വീഡിയോ ഒരു പൂർണ്ണതല്ലാത്തൊരു വീഡിയോ, ഒരു പെർഫെക്ഷൻ ഇല്ലാത്തൊരു വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.